നമസ്കാരം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള വീഡിയോ അല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന മതപരമായ ഒരു ചടങ്ങാണ്. മതം പ്രചരിപ്പിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരാളും ഇത്തരം തോന്നിയവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നില്ല. പലരും ഇത്തരം വൃത്തികെട്ട മത ആചാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വീഡിയോ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ്: ഇത്രയും നികൃഷ്ടമായ അനാചാരങ്ങൾ ഇന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ അരങ്ങേറുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ പുരോഗമനവാദികൾ അനങ്ങുന്നില്ല? പണ്ടൊക്കെ യുക്തിവാദികൾ എന്നൊരു കൂട്ടരെയെങ്കിലും അവിടെയും ഇവിടെയുമായി കാണാമായിരുന്നു. കവർ സ്റ്റോറിക്കാരും പറയാതെ വയ്യാത്തവരും വായ തുറക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ വെറും ബിരിയാണി മഹാമഹമായി കണക്കാക്കാം. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു പിഞ്ചു കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നമ്മെ ഞെട്ടിച്ചതാണ്. ആശുപത്രിയിൽ പോകേണ്ടെന്നും ഖുറാൻ സൂക്തങ്ങൾ ഓതിയാൽ മതിയെന്നുമുള്ള മതശാസനയാണ് ആ മരണത്തിന് കാരണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ തല കുനിഞ്ഞു പോകുന്നത്. അതും ഒരു കുടുംബത്തിന്റെ വ്യക്തിഗത തീരുമാനമായി നമുക്ക് ചുരുക്കി കാണാം. ഇങ്ങനെ അനേകം ദാരുണ മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന സത്യം അവിടെ നിൽക്കട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം ബിഷഗ്വര വിദ്യാർത്ഥികൾ പെൺകുട്ടികളോടൊപ്പം ലൈബ്രറി പങ്കിടില്ലെന്ന് വാശി പിടിച്ചത് അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന ടെലിവിഷൻ വാർത്തയിൽ അവസാനിച്ചതും നാം കണ്ടു. എന്നാൽ ഏതാണ്ട് 5000-ത്തിലധികം അധ്യാപകർ മതശാസനയെ അനുസരിച്ച് കോവിഡ് വാക്സിൻ എടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൽ വാശി പിടിക്കുന്നു എന്നതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക ലോകം മൗനം ഭുജിക്കുന്നു? റിയാസാദി സതീശന്മാർ എന്തുകൊണ്ട് വായ തുറക്കുന്നില്ല? താലിബാൻ കേവലം തോക്കുമായി മാത്രമല്ല നമ്മെ കീഴ്പ്പെടുത്തുന്നതെന്ന് ഇനിയും തിരിച്ചറിയാൻ കേരളത്തിന് കഴിയുന്നില്ലെങ്കിൽ മതേതര കേരളം സിറിയയിലേക്ക് നടുന്നടുക്കാൻ ഒരുപാട് കഥം താണ്ടേണ്ടി വരില്ല. ഇങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കോവിഡ് കാലത്ത് കോവിഡ് പരത്താനായി ഈ പ്രത്യേക മതവിഭാഗക്കാർ പലയിടങ്ങളിലും തുപ്പി വയ്ക്കുന്ന വീഡിയോകൾ വരെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. ഇത്തരം വൃത്തികേടുകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രാകൃത മത നിയമങ്ങളും തലയിൽ പേറി കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിയവാസങ്ങൾ നമ്മുടെ സമൂഹത്തെ ആകമാനം നശിപ്പിക്കുന്ന ഒന്നാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.